ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മഹാജ്ഞാനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരു 7-8 മാസമായിട്ട് നമ്മൾ ഇവിടെ നിന്നും ഇല്ലായിരുന്നു. നമ്മുടെ അക്കൗണ്ടിന് ചെറിയൊരു പണി കിട്ടിയിട്ട് കുറേ നാൾ നമ്മൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ കഥയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ബ്രാൻഡ് ന്യൂ മൈ ഫസ്റ്റ് ഗെയിമിംഗ് കൺസോളായ ദ എക്സ്ബോക്സ് സീരീസ് എസിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കൺട്രോളർ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ കൺസോളിനെ പറ്റി പറയാം, അതായത് ഈ ബോക്സിനെ പറ്റി പറയാം. ഇവിടെയാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. സ്പീക്കറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്, അതുപോലെ വേറെ എന്തൊക്കെയോ ഇവിടെയൊക്കെ വരുന്നത്, എനിക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഇവിടെയാണ് നമ്മുടെ എക്സ്ബോക്സ് ലോഗോ. ഇത് പവർ ബട്ടണാണ്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതൊക്കെ. അവിടെ വൈറ്റ് ലൈറ്റൊക്കെ എത്തും. പിന്നെ ഇവിടെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയിട്ടുള്ള ബട്ടണാണ്. അതായത് നമ്മുടെ കൺട്രോളറിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഞെക്കി ഈ സ്വിച്ച് ഞെക്കുമ്പോൾ നമ്മൾ കൺട്രോളർ സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന അങ്ങനെയാണ്. പിന്നെ ഇവിടെയാണ് USB വരുന്നത്, USB പോർട്ട്. നമുക്ക് പെൻ ഡ്രൈവ് ഒക്കെ കുറച്ച് എക്സ്റ്റെൻഡ് സ്റ്റോറേജ് ആക്കാം. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ ലാൻഡ് പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് USB പോർട്ട് കാണിക്കും. അതിൻ്റെ തോന്നുന്നു കീബോർഡ് ആൻഡ് മൗസ് കുത്താനായിരിക്കും. പിന്നെ താഴെയായിട്ട് നമുക്ക് HDMI ഔട്ട് പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഷൻ ലൈക്ക് SSD ഓർ ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ. പിന്നെ ലാസ്റ്റ് പവർ അഡാപ്റ്റർ കുത്താനുള്ള സ്ഥലം. പിന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള പോർട്ട്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് കൺട്രോളറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൺട്രോളർ ഇങ്ങനെ കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷ്, നല്ലൊരു ഫിനിഷാണ് ഈ കൺട്രോളറിൻ്റെ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു കൺസോളും ഇങ്ങനെ കൺട്രോളറൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്ക്, അതായത് നമ്മൾ ഹെഡ്ഫോൺ കുത്തുക. പിന്നെ അതുപോലത്തെ മൈക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ കുത്താനുള്ള പോർട്ട് അതാണ്. പിന്നെ നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ ബാറ്ററി ഇടുന്ന സെക്ഷൻ, ബാറ്ററി നമുക്ക് വലിയ ബാറ്ററി ഇല്ല, അതാണ്. പിന്നെ ടൈപ്പ് സി പോർട്ടുണ്ട് മുകളിലായിട്ട്, അതായത്. പിന്നെ ട്രിഗേഴ്സ്, അഡാപ്റ്റീവ് ട്രിഗേഴ്സ്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ്, ബട്ടൺസിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്തോ. ആ പിന്നെ XAB നമുക്കറിയാവുന്ന ബട്ടൺസ്. പിന്നെ മുകളിലെ എക്സ്ബോക്സിൻ്റെ ലോഗോ ഉണ്ട്. ഇത് ലൈറ്റ് LED ലൈറ്റാണ്. പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാനുള്ള ബ്ലൂടൂത്ത്. പിന്നെ ടൈപ്പ് സി. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ കൺട്രോളറിൽ. പിന്നെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ ഗെയിം കളിക്കുമ്പം ഈ ചുരുക്കം സ്വിച്ചുകൾ വെച്ച് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം കളിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൺട്രോളർ വെച്ചൊരു ഒരു ഗുണമുണ്ട്, അതായത് നമുക്ക് PC കളിക്കുന്ന ഗെയിംസൊക്കെ ഈ കൺട്രോളർ വെച്ച് കളിക്കാൻ സാധിക്കും. മൊത്തത്തിൽ സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഗെയിം പ്ലേ വീഡിയോ അതുപോലെ തന്നെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ചെറിയ പാടായതുകൊണ്ടാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ പോലത്തെ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ഇതിന് ശേഷം ഏതായാലും വരുന്ന വീഡിയോ ഏതായാലും ഇതിനെപ്പറ്റി തന്നെ ആയിരിക്കും. സോ ഗൈസ്, കീപ് കാം ആൻഡ് കീപ് സപ്പോർട്ടിങ് മഹാജ്ഞാനി. അത്രയും പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.